നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിലം പ്രൊഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓസോൺ എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് അയച്ചിരുന്ന ഒരു വലിയ പ്രൊഡക്റ്റും അതുപോലെ തന്നെ ഒരു കുഞ്ഞു പ്രൊഡക്റ്റും, ഇതിന്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓസോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെയൊക്കെ സെക്യൂരിറ്റി പരമായ കാര്യങ്ങൾ നോക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ സ്മാർട്ട് ആകുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഇറക്കുന്ന ഒരു കമ്പനിയാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ എന്തും പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഈ കുഞ്ഞു പ്രൊഡക്റ്റ് ശേഷം ഈ ഒരു വലിയ പ്രൊഡക്റ്റും അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് എന്നും ഇതിന്റെ വില എങ്ങനെയാണെന്നും ഇത് എങ്ങനെ വാങ്ങുമെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് സ്മാർട്ട് പ്ലഗ് എന്നാണ് നോക്കാം. അതായത് നമ്മുടെ വീട്ടിലെ ഏതൊരു നോർമൽ പ്രൊഡക്റ്റും സ്മാർട്ട് ആക്കാനായിട്ട് നമുക്ക് ഈ സ്മാർട്ട് പ്ലഗ് യൂസ് ചെയ്യാവുന്നതാണ്. സിമ്പിൾ ആയിട്ട് നമ്മുടെ കറണ്ടിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് പവർ എടുക്കുവാണെങ്കിൽ നമ്മുടെ ഫോണിലെ ആപ്പ് വഴി സ്മാർട്ട് പ്ലഗ് ഉപയോഗിച്ച് നമ്മുടെ ഏതൊരു പ്രൊഡക്റ്റിനെയും സ്മാർട്ട് ആക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് നമ്മുടെ വീട്ടിലെ ഏത് പ്രൊഡക്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു എ സി ഒക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എ സി ഓൺ ചെയ്ത് ഇത്ര ടെമ്പറേച്ചർ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്മാർട്ട് പ്ലഗ് യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. 2.4G വൈഫൈ വെച്ച് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ സ്മാർട്ട് ഫീച്ചേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എനർജി മോണിറ്ററിംഗ് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് വോയിസ് കൺട്രോൾ വെച്ച് നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്കുള്ള എ സിന്റെ സമയത്ത് ഓൺ ആവണം, പിന്നെ സമയത്ത് ഓഫ് ആവണം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് പവർ സപ്ലൈ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. 24/7 നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് വയറ് കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ട, നമുക്ക് ഇത് അലക്സയുമായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റന്റുമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇതാണ് പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ ഇവരുടെ ആപ്പിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഇനി ഏകദേശം വില വരുന്നത് 2000 രൂപയുടെ പാക്കറ്റിൽ വരുന്നത്. താഴെ തന്നെ ലിങ്കിൽ കയറി വളരെ ചെറിയൊരു വിലയ്ക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സ്മാർട്ട് പ്ലഗ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്, ബോക്സ് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമേ കാണാൻ സാധിക്കുന്ന നമ്മുടെ സ്മാർട്ട് പ്ലഗ് ആണ്. നോക്കിയ കാണാൻ സാധിക്കും ഒരു ബട്ടൺ വരുന്നുണ്ട്. ബാക്കി നമുക്കൊരു പ്ലഗ് പോലെ തന്നെ, നോർമൽ പ്ലഗ് പോലെ തന്നെയാണ് വരുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബോക്സിലോട്ട് നോക്കിയാൽ പിന്നീട് നമുക്ക് ഇതിന്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ, അതായത് ആപ്പുമായിട്ട് കണക്ട് ചെയ്യണം എങ്ങനെയാന്നൊക്കെയുള്ള ഒരു സ്മാർട്ട് പ്ലഗിന്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു യൂസർ മാനുവൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ സിംപ്ലി നമ്മൾ നമ്മുടെ വീട്ടിലെ ഏതൊരു ഒരു പ്ലഗിലോട്ട് ഇത് കണക്ട് ചെയ്യുക, അതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലഗ് ചെയ്യുന്നത്, ഇപ്പൊ എ സി ആണെങ്കിൽ എ സി, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാനാണ് ഇവിടെ, അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇവിടെ നിന്ന് കണക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എടുത്തിരിക്കുന്ന ഔട്ട് എടുത്തിരിക്കുന്ന പ്രൊഡക്റ്റിനെ നമുക്ക് എവിടെ ഇരുന്നാണ് ഗ്ലോബലായിട്ട്, അതായത് നമ്മൾ ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും, ഷെഡ്യൂൾ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ വളരെ ഉപകാരപ്രദമായ പ്രൊഡക്റ്റാണ്. നിങ്ങളുടെ വീട്ടിലെ ഏതൊരു പ്രൊഡക്റ്റും സ്മാർട്ട് ആക്കി മാറ്റാനായിട്ട് ഈ ഒരു സ്മാർട്ട് പ്ലഗ് കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പൊ അടുത്ത വലിയ പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓസോൺ അയച്ചു തന്നിരിക്കുന്നത് ഒരു ഡിജിറ്റൽ സേഫ് ആണ്. അതായത് ടസ്കർ 22 എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. അതായത് കൊമ്പനാരുടെ ശക്തി എന്നൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ പേരിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലും അതുപോലെ ഓഫീസിലൊക്കെ നമ്മുടെ ഇമ്പോർട്ടൻസ് ആയ പേപ്പർ വർക്ക്സ്, ഗോൾഡ് കാര്യങ്ങളെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് സേഫ് യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഗോൾഡൊക്കെ ബാങ്കിൽ കൊണ്ടുപോയി സേഫ് ലോക്കറിലായിരിക്കും വെക്കുന്നത്. ചിലപ്പോൾ 10,000 രൂപയ്ക്കായിരിക്കും ലോക്കർ മേടിക്കാൻ വേണ്ടി ചിലവാക്കുന്നത്. എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് ആകെ വില വരുന്നത് 10,000 രൂപയാണ് MRP വരുന്നത്. പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോയി മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 7,000 രൂപ എടുത്ത് വാങ്ങാൻ സാധിക്കുന്നതാണ്. വില കുറഞ്ഞ ഇരിക്കും പ്രൊഡക്റ്റ് കിട്ടാനുള്ള ലിങ്ക് കാര്യങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന്റെ പ്രത്യേകം നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിലായിട്ടുള്ള പേപ്പർ വർക്ക്സ് കാര്യങ്ങളെല്ലാം സേഫ് ആയിട്ട് വെക്കാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഓഫീസിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വീട്ടിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഏകദേശം 11 കിലോ വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ പെട്ടെന്ന് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ പിന്നെ നമുക്കിത് സേഫ് ആയിട്ട് വെക്കുകയോട് ചെയ്യണമെങ്കിൽ അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതുപോലെ നമുക്ക് പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്, പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡിജിറ്റൽ ആയ ഡിസ്പ്ലേ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് സേഫ് കീ ഒക്കെ അവൈലബിൾ ആണ്. എന്നാലും നമുക്ക് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. പുറത്തായിട്ട് നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്ന് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ മികച്ചൊരു പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നത്. ജസ്റ്റ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ ഓസോൺ ഫോറസ്റ്റ് സേഫർ വേണമെന്ന് പറഞ്ഞൊരു ചെറിയൊരു പാക്കറ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ, ഇതിൻ്റെയൊക്കെ യൂസർ മാനുവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചില പ്രൊഡക്റ്റുകൾ ഹെഡ്സെറ്റ് ഒക്കെ കിട്ടുമ്പോൾ യൂസർ മാനുവൽ കിട്ടുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ യൂസർ മാനുവൽ വളരെയധികം ഉപകാരപ്രദമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റി ആണെന്ന് തോന്നുന്നു കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. സ്ക്രൂ വെച്ചത് ഭിത്തിയിൽ പിടിപ്പിക്കുന്ന മുതൽ എല്ലാ കാര്യങ്ങളും യൂസർ മാനുവൽ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. നമ്മളിപ്പോ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, എനിക്ക് അൺബോക്സ് ചെയ്യുന്ന കാണിക്കാൻ പറ്റില്ല. അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. നമുക്കൊരു സേഫർ കീയും അവർ തന്നിട്ടുണ്ട്. നമുക്ക് നോർമലി ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മുടെ ഞാൻ യൂസർ മാനുവൽ നോക്കിയപ്പോൾ കണ്ടത് ജസ്റ്റ് ഇത് ഒന്ന് ഇവിടെ നിന്ന് ഇളക്കുക, ഇളക്കിയെടുത്തു. അതിനുശേഷം നമ്മൾ ഈ നമുക്ക് കിട്ടിയിരുന്ന സേഫ് കീ, ഇതൊരിക്കലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലിട്ട് സൂക്ഷിക്കരുത്, ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കേണ്ടിരിക്കുകയാണ്. ഈ ഇട്ടു തിരിച്ചു അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ ക്ലോക്ക്വൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു കീ വരുന്നത് കാണാൻ സാധിക്കും. അതുപോലെ ബാറ്ററി ഇടുന്നുള്ള ഓപ്ഷൻ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ആ ഡിസ്പ്ലേ വർക്ക് ചെയ്യാനായിട്ട്
പിന്നെ ഇത് എവിടെയെങ്കിലും ഭിത്തിയിലോ അല്ലെങ്കിൽ പെട്ടിയിലൊക്കെ നമുക്ക് സ്ക്രൂ നല്ല അത്യാവശ്യം വലിയ സ്ക്രൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്ക്രൂ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഓൾറെഡി പാടുന്നെങ്കിലും വേണ്ടി പിന്നെ നമ്മൾ ഇത് ഇത്രയും വലിയ സ്ക്രൂ ഒക്കെ ഇട്ട് എവിടെയെങ്കിലും ലോക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ ഇത് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ സാധിക്കില്ല. പിന്നെ നമുക്കൊരു സംഭവം പറഞ്ഞിട്ട് ബാറ്ററി ബോക്സ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ കുറെ നാൾ ഇത് ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ആവാതെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഉപയോഗിച്ച് നമുക്ക് എമർജൻസി ആയിട്ട് ഓൺ ആക്കാൻ സാധിക്കും. അതായത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഈ പോയിന്റിൽ വെച്ചാണ് നമ്മളിത് എമർജൻസി ചാർജ് കൊടുത്ത് ഈ സംഭവം ഓൺ ആക്കുന്നത്. അതായത് ബാറ്ററി ഒക്കെ കുറെ നാൾ ഉപയോഗിക്കാതെ ഇരുന്ന് ഓഫായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ചെയ്തിട്ടാണ്. പിന്നീട് ഇതിനകത്ത് വരുന്നുള്ള ബാറ്ററി കാര്യങ്ങൾ ഇതിനകത്ത് ഒരു കൊടുത്തിട്ടുണ്ട്. ആ ബാറ്ററി കാര്യങ്ങൾ വരുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ജസ്റ്റ് ഇരുന്ന് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ബാറ്ററി ഇട്ട് കൊടുക്കുക. അതിപ്പോൾ കുറേ നാളൊക്കെ നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളിത് നിന്നുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കാനാണ് ഈ ഒരു ബാറ്ററി ബോക്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ സേഫ് ഇപ്പോൾ ഓണായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ പാസ്വേഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഇനിയിപ്പം ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം. അതായത് നമുക്ക് ഈ ബോക്സിനുള്ളിട്ടല്ല, വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്നാണെന്ന് മനസ്സിലാവില്ല. നമുക്കിത് പാസ്വേഡ് ഉപയോഗിച്ച് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് നമ്മൾ നമ്മുടെ പാസ്വേഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് പാസ്വേഡ് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഞാൻ ഓൾറെഡി പാസ്വേഡ് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ നമ്മളിത് പാസ്വേഡ് റീസെറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റീസെറ്റ് എന്ന് പറഞ്ഞാൽ കീഴിൽ ക്ലിക്ക് ചെയ്യാൻ ശേഷം നമുക്ക് വേണ്ട പുതിയ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. നാലാക്കമുള്ള ഒരു പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം ആശയം നിൽക്കാൻ ഇവിടെ നമുക്ക് സെറ്റായി എന്ന് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ ലോക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്തു. പിന്നെ നമ്മൾ തുറക്കണമെങ്കിൽ ദേ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, നമ്മുടെ പുതിയ പാസ്വേഡ് 48 എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു, ആശയം നിൽക്കുന്നു, സംഭവം ഓപ്പണായി. പാസ്വേഡ് ചേഞ്ച് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു എക്സ്ട്രാ ഫീച്ചർ കൂടെ വരുന്നുണ്ട്. അതായത് നമുക്ക് പാസ്വേഡ് അടിക്കുമ്പോൾ ആരെങ്കിലും കാണുമെന്നുള്ള പേടി ഉണ്ടെങ്കിൽ പാസ്വേഡ് ഹൈഡ് ചെയ്ത് വെക്കുന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു മാസ്റ്റർ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ഈ പാസ്വേഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാസ്റ്റർ പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ഇത് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. സോ അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങളുടെ വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സേഫായിട്ട് സൂക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ നമുക്കറിയാവുന്ന രീതിക്ക് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ യൂസർ മാനുവലിലെ കാര്യം നോക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ടു ഇസഡ് എല്ലാ കാര്യങ്ങളും വളരെ മികച്ച രീതിയിൽ അവർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. യൂസർ മാനുവൽ നിങ്ങൾക്ക് വളരെയധികം മേടിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവും. വളരെ മികച്ച രീതിയിൽ എല്ലാ കാര്യങ്ങളും അവരിൻ്റെ അത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഈ രണ്ട് പ്രൊഡക്റ്റുകളും അടിപൊളിയാണ്. ഒന്നിനൊന്ന് മെച്ചമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രൊഡക്റ്റ് നമ്മളെ സേഫ് ആയിട്ട് വയ്ക്കാനും അതുപോലെ തന്നെ മറ്റേ പ്രൊഡക്റ്റ് നമ്മുടെ വീടിനെ സ്മാർട്ട് ആക്കാനും യൂസ് ചെയ്യും. അപ്പോൾ രണ്ടിൻ്റെയും ബയിങ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തതാണ്. അപ്പോൾ ഇഷ്ടമുള്ളൊരു വാങ്ങാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോ ഉപകാരപ്രദമാണ്. തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കാതെ കാണാവുന്ന പ്രതീക്ഷയോടെ ബൈ ഗായ്സ്.